നമസ്കാരം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പലപ്പോഴും മക്കളുടെ ഉപരിപഠനം, വിവാഹം, ജോലി എന്നീ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അവധി എടുത്ത് അവരുടെ കാര്യങ്ങൾക്കായിട്ട് മൂന്നോ നാലോ ദിവസം യാത്ര ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളെ സ്വയം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ മേലധികാരികളെ സഹപ്രവർത്തകരെ ഏൽപ്പിച്ചാൽ അതെല്ലാം തന്നെ ആദ്യ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് തുടങ്ങി വെച്ചതായിട്ടുള്ള കഴിഞ്ഞ നവംബർ മാസം മുതൽ തുടങ്ങി വെച്ചതായിട്ടുള്ള കാര്യങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ സമയബന്ധിതമായിട്ട് കുറച്ചും കൂടിയും വിപുലമാക്കുവാനും പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. എന്തായാലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തി നേടുവാനും ഫലപ്രാപ്തി നേടുവാനുമുള്ള ഒരു ആത്മവിശ്വാസം ആർജിക്കുവാനും സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. ഇരുവരും അന്യോന്യം പരിഗണിക്കുക എന്ന സമീപനം സ്വീകരിച്ച് ഉള്ളൊരു സമീപനം ഉണ്ടായാൽ മാത്രമേ കുടുംബജീവിതത്തിലെ സമാധാനവും സ്വസ്ഥതയും ദാമ്പത്യ സൗഖ്യവും എല്ലാം ഉണ്ടാകുവാൻ ഇടയുള്ളൂ. പലപ്പോഴും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വളരെ ലോഗ്യത്തോടുകൂടി തന്നെ സംയുക്ത സംരംഭകളിൽ നിന്നും പിന്മാറി പുതിയതായുള്ള പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാൻ അവസരമുണ്ടായിത്തീരും. മറ്റു ചിലർക്ക് ഉദ്യോഗത്തിനോടൊപ്പം ചില ഹ്രസ്വകാല പാഠ്യപദ്ധതികളൊക്കെ ചേരുവാനും വിദ്യാർത്ഥികൾക്ക് ഒരു ഉദ്യോഗത്തിനോടനുബന്ധമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ചർച്ചയിൽ പങ്കെടുക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലയിൽ ചില പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ മുറികളുള്ള വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ടും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടും ക്രിയാത്മകമായി പരിഹരിക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കലാ സാംസ്കാരിക വേദികളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ അനുമോദിക്കുവാനുമുള്ളൊരു അവസരമുണ്ടായിത്തീരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാനിട വരുമെങ്കിലും പല ഉന്നതരുടെ നേതൃത്വത്തിലായിരിക്കാം, അവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങളെ കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഇതിൽ ഏറ്റെടുക്കുന്നത്. കൃത്യസമയത്ത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ തക്കവണ്ണം കരാർ ജോലികൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. ആത്മപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ദുഷ്പ്രചരണങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറി ഒരുപക്ഷെ ഉദ്യോഗത്തിൽ പ്രവേശിക്കാനൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് നിന്ന് തിരിച്ചു വന്നവർക്ക് പുനർനിയമനം ലഭിക്കുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ സൂചനകൾ ലഭിക്കുന്നതിനാൽ കൂടുതൽ പണം മുതൽ മുടക്കുവാൻ തയ്യാറാകുവാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ കാർഷികമായിട്ടുള്ള മേഖലയിൽ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് വിപുലമാക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി ഒരുപക്ഷെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ആയിരിക്കാമെങ്കിൽ പോലും ഇതിൻ്റെ വെളിച്ചത്തിൽ അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് ഏറെക്കുറെ രേഖാപരമായി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ആവിഷ്കരണ ശൈലിക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷകളെല്ലാം തന്നെ അവതരിപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ എല്ലാവിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നു. അസുഖങ്ങൾ പലതും വന്ന് ചേരുന്നതിനാൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുവാനും ചില അസുഖങ്ങളുടെ രക്തശുദ്ധിക്കുറവ്, നാഡീരോഗപീഠകൾ ഇവയുടെയൊക്കെ തന്നെ പ്രാരംഭപരമായിട്ടുള്ള ചില അസുഖങ്ങളെന്നറിഞ്ഞതിനാൽ അതിനുവേണ്ട
ഭക്ഷണ ക്രമീകരണവും വ്യായാമവും യോഗയൊക്കെ തന്നെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനിടയുണ്ട്. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അച്ഛ മക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്ക ഒണ്ണമോ അതുപോലെ അതിനനുസരിച്ചുള്ള തൊഴിൽ ക്രമീകരിക്കുക, കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കുക അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുക, ഇങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളുവാനും പോലും ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.